എന്താണ് ജലം സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ തുള്ളി തുള്ളിയായിട്ട് അവ പോകുന്നുണ്ടാവും. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല തുള്ളി പേര് വെള്ളം. അപ്പൊ അങ്ങനെ ഒരുപാട് ജലം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കുറെ ജല അറിവുകൾ നിങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു. വരച്ചത് കണ്ടിരുന്നു, ചാർട്ടുകൾ കണ്ടിരുന്നു. വളരെ സന്തോഷം. ഒത്തിരി പേര് നമ്മുടെ ഈ ജലദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പഠന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളത്. എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് നമ്മൾ വിദ്യാലയത്തിൽ നിന്ന് സംഘടിപ്പിക്കുന്ന ഇത്തരം പഠന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന അറിവുകൾ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിക്കുന്ന അറിവുകളെക്കാൾ ഒത്തിരി 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 കാലം നമ്മുടെ തലച്ചോറിലും നമ്മുടെ മനസ്സിൽ അയച്ചുകൊണ്ട് നമ്മുടെ നിങ്ങളുടെ മാഗസിൻ നമ്മുടെ മാഗസിൻ ഇവിടെ ഫീച്ചർ ചെയ്യുകയാണ്. ഇതില് നമ്മുടെ ചിത്രങ്ങള് നിങ്ങളെ എഴുതിയ കവിതകള് എല്ലാം അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 22-ന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ലോക ജലദിനം. ഐക്യരാഷ്ട്രസഭ ഓരോ വർഷവും മാർച്ച് 22 ലോക ജലദിനമായി ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ ജലദിന ചിന്ത ജലത്തിന് വേണ്ടി പ്രകൃതി എന്നതാണ്. ഓരോ വർഷവും ജല ദൗർലഭ്യത്തിന്റെ തോത് ഏറുകയാണ്. കൊടിയ വേനൽ വരികയായി
ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ജലദിനാചരണം ആചരിക്കുന്നത്.